ടൈമർ ഫോർ യു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ പോഷക ഘടകങ്ങളെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ പോഷക ഘടകങ്ങളാണ് ധാന്യകം, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ, ഫാറ്റ്, മിനറൽ, വാട്ടർ. ഈ ആറ് ഘടകമാണ് മനുഷ്യ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ പോഷക ഘടകങ്ങൾ. ഇതിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ് വൈറ്റമിൻസ് അഥവാ ജീവകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ജീവകങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റമിൻസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. വൈറ്റമിൻ എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് കാസിമർ ഫംഗ് എന്ന് പറയുന്ന പോളിസ് സയൻറ്റിസ്റ്റാണ്. പിന്നെ വൈറ്റമിനെ പറയുന്ന മറ്റൊരു പേര് കൂടിയാണ് കോ എൻസൈം എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ കോ എൻസൈം എന്ന് പറയുന്നത് വൈറ്റമിൻസിൻ്റെ മറ്റൊരു പേരാണ്. കാസിമർ ഫംഗാണ് ഈ ഒരു വൈറ്റമിൻ എന്ന് പറയുന്ന നാമം ആദ്യമായി കൊണ്ടുവന്നതും. വൈറ്റമിൻസിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്, രണ്ടാമതായി കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ ബി, വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അതേപോലെ കൊഴുപ്പ് ലയിക്കുന്നവയാണ്, കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കേടാന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ കൊഴുപ്പ് ശരീരത്തിന് കേടാണ്. അപ്പോൾ കൊഴുപ്പ് ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ. അപ്പോൾ കൊഴുപ്പ് കേടാന്നുള്ള ചെറിയൊരു കോഡിലൂടെ നമുക്ക് അത് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. ഇനി വൈറ്റമിൻ എ, ഡി, ഇ, കെ, അതേപോലെ സി ഉണ്ട്. പിന്നെ ബി എന്ന് പറയുന്ന വൈറ്റമിൻസ് തന്നെ പിന്നെ വീണ്ടും 8 സബ് ഡിവിഷനുകളായി പഠിക്കാനുണ്ട്. വൈറ്റമിൻ ബി 1 മുതൽ ബി 12 വരെ 8 വൈറ്റമിൻസ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ആദ്യത്തെ വൈറ്റമിൻ മുതൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ വൈറ്റമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. വൈറ്റമിൻ എ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. നമ്മൾ കണ്ണിൻ്റെ ഒരാരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ എ. ഇപ്പോൾ നമ്മുടെ കണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാഴ്ച സാധ്യമാകുന്ന ലെയർ, അതായത് ദൃഷ്ടിപടലം എന്ന് അറിയാം, അതായത് റെറ്റിന. വൈറ്റമിൻ എ അറിയപ്പെടുന്ന രാസനാമമാണ് റെറ്റിനാൾ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. ഇനി ഈയൊരു വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ അധികമായാൽ അത് സംഭരിക്കുന്നത് കരളിലാണ്. അപ്പോൾ അധികമായാൽ കരളിൽ സംഭരിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ എ. അതേപോലെ വൈറ്റമിൻ സമ്പുഷ്ടമായ ഭക്ഷണ വിഭവങ്ങളാണ് ക്യാരറ്റ്, പാൽ, ഇലക്കറികൾ എന്നിവ. അതേപോലെ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നതാണ് ബീറ്റ കരോട്ടിൻ. അതേപോലെ വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്, ഒന്നാമത് കുട്ടികളിലുണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ, അതേപോലെ അഡൽട്ടിലുണ്ടാകുന്ന രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത എന്ന് പറയുന്നതും. അടുത്തത് വൈറ്റമിൻ ബി കോംപ്ലക്സ് നമുക്ക് നോക്കാം. വൈറ്റമിൻ ബി കോംപ്ലക്സ് B1 മുതൽ B12 വരെയാണ്. ആദ്യം അതിൽ ഇല്ലാത്ത വൈറ്റമിൻസിനെ നമുക്ക് നോക്കാം. വൈറ്റമിൻ B4, വൈറ്റമിൻ B8, വൈറ്റമിൻ B10, വൈറ്റമിൻ B11. ഈ 4 ഇതിലില്ല, ബാക്കിയുള്ള 8 ആ 8 നമുക്ക് ചെറിയൊരു കോഡിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം. ആ കോഡാണ് ഞാൻ പറയുന്നത്, തൈരിനിപ്പ പോരി ബി ഫോസിയ. ഈ കോഡ് ഒന്നും കൂടി ഓർത്ത് നോക്കണം, തൈരിനിപ്പ പോരി ബി ഫോസിയ. അപ്പോൾ ആദ്യത്തെ നോക്കാം, തൈരിനിപ്പ എന്നുള്ളതിൽ 4 വൈറ്റമിൻസിൻ്റെ പേരുണ്ട്. തൈ എന്ന് പറയുന്നത് തൈമിനാണ്, രി എന്ന് പറയുന്നത് റൈബോഫ്ലാവിൻ, നീ എന്ന് പറയുന്നത് നിയാസിനാണ്, പ എന്ന് പറയുന്നത് പാൻഡോതെനിക്കാസിഡാണ്. ഇപ്പോൾ B1 മുതൽ B5 വരെയാണ് ഈ 4 അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി പോരി ബി ഫോസിയ എന്നുള്ളതാണ്. പോരി എന്ന് പറയുന്നത് പിരിഡോക്സിനാണ്, ബി എന്ന് പറയുന്നത് ബയോട്ടിൻ, ഫോസിയിലുള്ള ഫോ എന്ന് പറയുന്നത് ഫോളിക് ആസിഡും, സി ഫോസിയ എന്ന് പറയുന്നത് സയനോ കൊബാൽ അമൈനുമാണ്. അപ്പോൾ B1 മുതൽ B12 വരെ ഈ ഒരു ചെറിയ കോഡിലൂടെ നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്തത് ഓരോ വൈറ്റമിൻസിനെയും കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. വൈറ്റമിൻ B1 രാസനാമമാണ് തയമിൻ എന്ന് പറയുന്നത്. അപ്പോൾ പേര് പോലെ തന്നെ തയമിൻ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അതേപോലെ ബ്രെയിനിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ കൂടിയാണ് തയമിൻ എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ B1 അപര്യാപ്തത രോഗമാണ് എപ്പോഴും PSC UPSA ചോദ്യം ചോദിക്കാറുള്ളത്. അതായത് B1 അപര്യാപ്തത രോഗമാണ്
ബെറിബെറി എന്ന് പറയുന്നത്, അതായത് മനുഷ്യരുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന രോഗം കൂടിയാണ് ബെറിബെറി എന്ന് പറയുന്നത്. അടുത്തത് വൈറ്റമിൻ B2 ആണ് റൈബോഫ്ലാവിൻ. അതായത് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B2 എന്ന് പറയുന്നത്. അതേപോലെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്ത് പാലിൽ നിന്ന് നഷ്ടപ്പെടുന്ന വൈറ്റമിൻ കൂടിയാണ് B2 എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ നോക്കുക, പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നു, അതേപോലെ സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്ത് പാലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ കൂടിയാണ് റൈബോഫ്ലാവിൻ. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ B2 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് മൗത്ത് അൾസർ എന്ന് പറയുന്നത്. വൈറ്റമിൻ B3 അറിയപ്പെടുന്ന പേരുകളാണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ B3 അപര്യാപ്തത രോഗങ്ങളാണ് പെല്ലഗ്ര, അതായത് മനുഷ്യരുടെ സ്കിന്നിനെ ബാധിക്കുന്നു. ഈ ഒരു പെല്ലഗ്ര ബാധിക്കുന്ന സമയത്ത് വൈറ്റമിൻ B3 കോംപ്ലക്സ് ആണ് കഴിക്കാറുള്ളത്. അതുകൊണ്ട് ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നുകൂടെ വൈറ്റമിൻ B3 അറിയപ്പെടുന്നു. അടുത്ത വൈറ്റമിനാണ് വൈറ്റമിൻ B5 പാൻഡോതെനിക് ആസിഡ്. ഈ പാൻഡോതെനിക് ആസിഡ് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി മനുഷ്യരുടെ ചെറുകുടലിൽ നിർമ്മിക്കുന്ന ജീവകമാണ്. അപ്പോൾ ഈ ഒരു B5 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പരസ്തേഷ്യ, അതായത് നാഡി വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ്. ഒന്നുകൂടെ നോക്കുക, ബാക്ടീരിയൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ചെറുകുടലിൽ ഉണ്ടാകുന്ന ഒരു ജീവകമാണ് വൈറ്റമിൻ B5, അതായത് പാൻഡോതെനിക് ആസിഡ്. അപര്യാപ്തത രോഗമാണ് പരസ്തേഷ്യ എന്ന് പറയുന്നത്. അടുത്തത് വൈറ്റമിൻ B7 ആണ് ബയോട്ടിൻ. ഈ വൈറ്റമിൻ B7 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൈറ്റമിൻ H എന്നുകൂടി അറിയപ്പെടുന്നു. വൈറ്റമിൻ B7 അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് മുടികൊയ്ച്ചിലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, വൈറ്റമിൻ B7 വൈറ്റമിൻ H എന്നുകൂടി അറിയപ്പെടുന്നു. വൈറ്റമിൻ B7 കുറവ് മൂലമാണ് മുടികൊയ്ച്ചിൽ ഉണ്ടാകുന്നതും. അടുത്തത് വൈറ്റമിൻ B9 ആണ്, അതായത് ഫോളിക് ആസിഡ്. ഈ ഒരു ഫോളിക് ആസിഡിൻ്റെ അപര്യാപ്തത രോഗമാണ് മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഈ ഒരു വൈറ്റമിൻ B9 കുറവ് മൂലമാണ് ശരീരത്തിൽ വിളർച്ച ഉണ്ടാകുന്നത്. അതായത് B9 കുറവ് മൂലം ശരീരത്തിൽ RBC അളവ് കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് വിളർച്ച ഉണ്ടാവാൻ കാരണം. ഒന്നുകൂടെ നോക്കുക, വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡിൻ്റെ അപര്യാപ്തത രോഗമാണ് മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയ. അടുത്ത ബി കോംപ്ലക്സ് ആണ് വൈറ്റമിൻ B12, അതായത് സയനോ കൊബാൾ അമൈൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പേരിൽ തന്നെ ഉണ്ട്, കൊബാൾ അമൈനാണ്. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ഏക വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് പെർണീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കുക, വൈറ്റമിൻ B12 ആണ് സയനോ കൊബാൾ അമൈൻ. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ഏക വൈറ്റമിനാണ് വൈറ്റമിൻ B12. പെർണീഷ്യസ് അനീമിയയാണ് ഇത് വൈറ്റമിൻ B12 അപര്യാപ്തത രോഗം എന്ന് പറയുന്നതും. ഈ ഒരു വൈറ്റമിൻ ബി കോംപ്ലക്സുകളുടെ കോഡ് നമുക്കൊന്നും കൂടെ നോക്കാം. തൈരിനിപ്പ പോരി ബി ഫോസിയ എന്നാണ്. ഇപ്പം തൈ എന്ന് പറയുന്നത് തയമിനാണ്, രി എന്ന് പറയുന്നത് റൈബോഫ്ലാവിൻ, നി എന്ന് പറയുന്നത് നിയാസിൻ, പ എന്ന് പറയുന്നത് പാൻഡോതെനിക് ആസിഡാണ്, പോരി എന്ന് പറയുന്നത് പിരിഡോക്സിൻ ആണ്, ബി എന്ന് പറയുന്നത് ബയോട്ടിൻ, ഫോസിയിലുള്ള ഫോ എന്ന് പറയുന്നത് ഫോളിക് ആസിഡാണ്, സി എന്ന് പറയുന്നത് സയനോ കൊബാൾ അമൈനാണ്. ഈ ഒരു കോഡ് നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. അടുത്തൊരു വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വൈറ്റമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ ഒരു ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം കൂടിയാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അതേപോലെ രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ സി. അതുപോലെ മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം കൂടിയാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, ജലത്തിൽ ലയിക്കുന്ന ജീവകമാണ്, അതുപോലെ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകമാണ്, മൂത്രത്തിലൂടെ പുറത്തു പോകുന്ന ജീവകമാണ്, കൂടാതെ രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ജീവകം കൂടിയാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വൈറ്റമിൻ സി ആണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നത്. ഈ ഒരു സി അടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. സിട്രസ് ഫ്രൂട്ട്സ് തന്നെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നെല്ലിക്കയിലാണ്. അത് നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്.
വൈറ്റമിൻ സിയെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു വൈറ്റമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഇരുമ്പിനെ ആഗിരണം ചെയ്യുന്നു. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഈ ഒരു വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. അതേപോലെ പതിവായി ചോളം കഴിക്കുന്ന ആൾക്കാരിൽ കാണപ്പെടുന്ന രോഗം കൂടിയാണ് സ്കർവി എന്ന് പറയുന്നത്. ചോളം കഴിക്കുന്ന സമയത്ത് വൈറ്റമിൻ സി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. പേര് പോലെ തന്നെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ വളരെയധികം കാൽസ്യം ആവശ്യമുള്ള ഭാഗങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ എല്ല്, പല്ല് എന്നിവ. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലേക്ക് ശരീരത്തിൻ്റെ ആഹാരങ്ങളിൽ നിന്നും കാൽസ്യത്തെ ആഗിരണം ചെയ്ത് എത്തിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. പിന്നെ ഈ ഒരു വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതല്ല, സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ഡി. അതുകൊണ്ട് ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്നുകൂടി അറിയപ്പെടുന്നു. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നുകൂടി അറിയപ്പെടുന്നു. കൂടാതെ സ്റ്റീറോയിഡ് വൈറ്റമിൻ എന്നുകൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഒന്നുകൂടി നോക്കുക, ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ടാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. കൂടാതെ ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ്, അതുകൊണ്ട് ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നും കൂടാതെ സ്റ്റീറോയിഡ് വൈറ്റമിൻ എന്നുകൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു വൈറ്റമിൻ ഡി രണ്ട് രൂപങ്ങളിലായിട്ടുണ്ട്. അതായത് വൈറ്റമിൻ ഡി ടുയും വൈറ്റമിൻ ഡി ത്രീയും. വൈറ്റമിൻ ഡി ടുവിനെ അറിയപ്പെടുന്നത് എർഗോ സ്റ്റീറോൾ എന്നും വൈറ്റമിൻ ഡി ത്രീയെ കോൾ കാൽസിഫെറോൾ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അടുത്തത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ രാസനാമമാണ് ടോക്കോഫിറോൾ. ഇപ്പോൾ ഒരു ഹോർമോൺ കൂടിയായ വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഈ ഒരു വൈറ്റമിൻ ഇയെ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറയുന്നു. അതായത് കോസ്മെറ്റിക്സിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അതുകൊണ്ട് ഇതിനെ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. കോഴിമുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. നല്ലൊരു നിരോക്സീകാരി കൂടിയാണ് ഇ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, വൈറ്റമിൻ ഇ ടോക്കോഫിറോൾ ആണ്. ഒരു ഹോർമോൺ കൂടിയായ വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അതേപോലെ മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. നല്ലൊരു നിരോക്സീകാരി കൂടിയാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി വൈറ്റമിനാണ്. അതായത് കോസ്മെറ്റിക്സിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. പിന്നെ ഒരു ഡെഫിഷ്യൻസി ഡിസീസാണ് വന്ധ്യത എന്നറിയപ്പെടുന്നത്. കൂടാതെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അടുത്ത വൈറ്റമിനാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ രാസനാമമാണ് ഫില്ലോക്വിനോൺ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു ജീവകമാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അതേപോലെ ഐസിൽ സൂക്ഷിച്ചു വെച്ചാൽ നഷ്ടപ്പെടുന്ന ജീവകം കൂടിയാണ് വൈറ്റമിൻ കെ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ഫില്ലോക്വിനോൺ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു, അതേപോലെ ഐസിൽ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതിലെ ചില ഭാഗങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഭാഗങ്ങളുണ്ട്. അതായത് ഒന്നാമത്തതാണ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ്, എന്നാൽ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ്. അതേപോലെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് വൈറ്റമിൻ സി ആണ്. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്.